ഇനി അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചുള്ള പഠനശാഖയുടെ പേരെന്താണ്? വെജിറ്റബിൾസിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്താണെന്നാണ്. ആ ബ്രാഞ്ചിൻ്റെ പേര് ഒലേറി കൾച്ചർ എന്നാണ്. ഒലേറി കൾച്ചർ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒലേറി കൾച്ചർ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയെ സംബന്ധിക്കുന്ന ഒരു കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതേസമയം നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് പോവാം. സെറികൾച്ചർ എന്താണെന്ന് നോക്കാം. സെറികൾച്ചർ എന്ന് പറയുന്നത് റിയറിംഗ് ഓഫ് സിൽക്ക് വോംസ്, സിൽക്ക് വോംസിൻ്റെ റിയറിംഗ് ഓഫ് സിൽക്ക് വോംസിനെ കുറിച്ച്, പട്ടുനൂൽ പുഴുക്കളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ്. സിൽവികൾച്ചർ എന്ന് പറയുന്ന മറ്റൊരു ബ്രാഞ്ചുണ്ട്. അത് ഫോറസ്റ്റ് പ്ലാന്റിങ്ങിനെ കുറിച്ചുള്ളതാണ്. ഫോറസ്റ്റ് പ്ലാന്റിങ്. വിറ്റികൾച്ചർ എന്ന് പറയുന്നത് ഗ്രേപ്പ് കൾട്ടിവേഷനെ കുറിച്ചുള്ളതാണ്. വിറ്റികൾച്ചർ എന്നത് ഗ്രേപ്പ് കൾട്ടിവേഷൻ. ഇപ്പോൾ മൂന്നാല് ബ്രാഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വെജിറ്റബിൾസ്, ഒലേറി കൾച്ചർ, സെറികൾച്ചർ, റിയറിംഗ് ഓഫ് സിൽക്ക് വോംസ്, ഫോറസ്റ്റ് പ്ലാന്റിങ് ആണെങ്കിൽ സിൽവി കൾച്ചർ, ഗ്രേപ്പ് കൾട്ടിവേഷന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വിറ്റികൾച്ചർ എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഈ മൂലകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലമെൻസിനെ കുറിച്ച്. ഈ എലമെൻസിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും രണ്ടാക്കി തരം തിരിച്ചിരിക്കുന്നത് ആരാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വേർതിരിച്ചത് ലാബോസിയാണ്. ലാബോസിയ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നതിനെ ഉപലോഹങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. മെറ്റലോയിഡുകൾ ഒരു എക്സാമ്പിൾ, ഉപലോഹങ്ങൾ അതിന് എക്സാമ്പിൾസാണ് മെറ്റലോയിഡ്സ്. അതിൽ ലോഹങ്ങളുടെയും സ്വഭാവം ഉണ്ടാവാം, അലോഹങ്ങളുടെയും സ്വഭാവം ഉണ്ടാവും. ഇനി നമുക്കറിയാം പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ മുമ്പൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്, ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് മെൻഡലിയേഫ്, മെൻഡലിയേഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. ഇനി ആറ്റം, ഏതൊരു മാറ്ററിൻ്റെയും ബേസിക് ആയിട്ടുള്ളത് ആറ്റമാണ്. ആറ്റംസ് ജോയിൻ ചെയ്ത് നമുക്ക് മോളിക്യൂൾസ്, തന്മാത്രകൾ ലഭിക്കുന്നു. ഈ ആറ്റത്തിനെ ആദ്യമായിട്ട് വിഭജിച്ചത്, ഫസ്റ്റ് ഡിവൈഡിങ് ഓഫ് ആറ്റം ചെയ്തിരിക്കുന്നത് റൂദർഫോർഡാണ്. ബൈ റൂദർഫോർഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു ലാവോസിയാണ് മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വേർതിരിച്ചത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നതിനെ നമ്മൾ ഉപലോഹങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി പീരിയോഡിക് ടേബിള് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് മെൻഡലിയേഫ് ആയിരുന്നു. അതേപോലെ നമ്മൾ ആറ്റത്തിനെ ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റൂദർഫോർഡാണ്. അടുത്തതായി വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, തേയിലയുടെ അമ്ലാംശത്തിൻ്റെ പേരെന്താണ്? നമ്മൾ ശ്രദ്ധിക്കാതെ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണിത്. തേയിലയുടെ അമ്ലാംശം, ബേസ്, ആസിഡ് ബേസ് നേച്ചർ നമ്മൾ പറയാറുണ്ടല്ലോ, അതിലെ ബേസിക് നേച്ചറിനെയാണ് നമ്മൾ അമ്ലാംശം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം, അത് എന്താണ് അതിൻ്റെ പേര്, കാരണമായിട്ടുള്ളത് ടാനിക് എന്ന് പറയുന്ന ഒരു
പ്രത്യേക സാധനമാണ് അതിൻ്റെ ബേസിക് ക്യാരക്ടറിന് കാരണമായിട്ടുള്ളത്. അതേസമയം തേയിലയിലെ ആൽക്കലോയിഡ് കഫീനാണ്. ആൽക്കലോയിഡ് കഫീൻ എന്ന് പറയുന്ന സാധനമാണ്. തേയിലയിലെ അമ്ലാംശം ടാനിക്കും അതേസമയം തേയിലയിലെ ആൽക്കലോയിഡ് കഫീനും ആണ്. അപ്പോൾ കുറച്ച് ബ്രാഞ്ചസ് നമ്മൾ പറഞ്ഞു. അതേപോലെ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഓരോ സെറ്റിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട്. അതേപോലെ തേയിലയുടെ അമ്ലാംശം ഏതാണ്, ഇതിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കാം. അതുകൊണ്ടാണ് പല ഫീൽഡിൽ നിന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്.